ഇന്ന് കൊച്ചി നഗരപ്രദേശത്തെ പേരാ പരാ നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് വേറൊന്നുമല്ല നിങ്ങളെല്ലാവരും കുറേ നാളുകളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നെ കൊണ്ടുപോകുന്നത് കൊച്ചിയിൽ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നത് മാത്രമല്ല എന്ത് ചെറിയ ആവശ്യം മുതൽ വലിയ ആവശ്യം വരെ കൊച്ചിയിൽ ഞങ്ങൾക്ക് ആർക്കും എന്ത് സമയത്തും ഒരു മിസ് കോൾ മതി വിളി പോലും വേണ്ട അവ ഈ മറ്റേ ഹംസമല്ലേടാ പറന്നെത്തുന്നത് അതുപോലെ പറന്നെത്തുന്ന നമ്മുടെ സ്വന്തം പ്രണുവാണ് പ്രണുവിന് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നവർ ഒരുപാട് അറിയുന്നവർക്ക് മനസ്സിലാവും പ്രണു ആരാണെന്ന് ബിക്കോസ് നമ്മളിൽ എല്ലാവരുടെയും ഒരു ബ്രദറാണ് ബിക്കോസ് സം പീപ്പിൾ ഗിവ് യു ദാറ്റ് വൈബ് സം പീപ്പിൾ ഗിവ് യു ദാറ്റ് ഇൻസ്റ്റൻറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഒരു ട്രസ്റ്റ് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പേഴ്സൺ ആണ് അപ്പം എടാ നീ എൻ്റെ ചാനൽ വ്യൂവേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് എന്താ ഞാൻ സ്ഥിരം കാണുന്നുണ്ട് കേട്ടോ ഞാൻ സ്ഥിരം ഫുൾ വീഡിയോസ് കാണാറുണ്ട് ചിലതിന് മാത്രമേ റിപ്ലൈ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട് ചേച്ചിയുടെ ചാനലിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം ഇവൻ നമ്മള് പോലും അറിയാണ്ട് നമ്മുടെ പി ആർ വരെ ചെയ്യും അതാണ് ഇവന്റെ ഒരു പ്രത്യേകത ഞാനും പ്രണവും കൂടെ ഇന്ന് ഞങ്ങള് മറ്റൊരു ഡാർലിംഗ് ഞങ്ങളുടെ ഡാർലിംഗിന്റെ അടുത്തേക്ക് പോവാണ് അപ്പം എല്ലാവരും ഇപ്പൊ കഴിഞ്ഞൊരു റീൽസ് ഞാൻ ഇട്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ താഴെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും വ്ളോഗ് 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 എന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷത്തിന് ശേഷമാണ് വേറെ എന്താ പറയാ ബോയ്സ് ഒന്നും ഇല്ലാണ്ട് ഗേൾസ് മാത്രമായിട്ട് കൂടുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൊമെന്റ് ആ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ചെറിഷ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു രസകരമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ റീൽസ് ചെയ്തത് അപ്പൊ വ്ളോഗ് ഞാൻ എന്തായാലും ഷഫ്നേന്റെ വെച്ചിട്ട് ഒരു കിടിലൻ എപ്പിസോഡ് ഞാൻ ചെയ്തു നിങ്ങൾ എല്ലാവരും എനിക്ക് എന്താ പറയാ ഒരുപാട് സ്നേഹവും സപ്പോർട്ടും ഒരുപാട് നല്ല ഫീഡ്ബാക്കും ഒക്കെ കിട്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഞാൻ ഓരോന്നോരോന്നാളെയായി ഇറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് എന്റെ പ്ലാൻ അപ്പോൾ പിന്നെ ഞാനൊരു പ്രോമിസും തന്നിരുന്നു 100K സമയത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന എപ്പിസോഡിന്റെ കാര്യവും അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് മറന്നിട്ടില്ല അപ്പൊ അതിന് മുമ്പ് മൃദു ഏത് സമയത്തും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്ന ഒരാളാണ് പ്രീത അപ്പൊ അതുകൊണ്ട് പ്രീത വളരെ ഫേമസ് ആണ് നമ്മുടെ ഇടയിൽ അപ്പൊ നമ്മൾക്ക് ബോസിന്റെ അടുത്തേക്ക് പോയാലോ ഫസ്റ്റ് ഫ്ലോറും താഴത്തെ ഫ്ലോറും എല്ലാം കണ്ട് ഞാനിങ്ങനെ എന്താണ് ആനന്ദ് അനന്താശ്രമം അനന്താശ്രമം എല്ലാം ഉണ്ട് നിർവൃതികൾ എല്ലാം പുറത്ത് വന്നിട്ട് ഞാൻ മനസ്സ് നോക്കി എന്താല്ലേ ഇന്നലെ ഇവള് വെറും മൃദു ആയിരുന്നു ഇപ്പൊ ഇവള് ബിസിനസ് കാര്യം മൃദു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കാം നീ ഇത്രയും നന്നാവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടി പുറത്തെടുക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ ശബ്ദത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ നിങ്ങൾ കേൾക്കുന്ന ആലമ്പും അലച്ചിലൊന്നും ഇതിൽ കേൾക്കാൻ പറ്റില്ല അതിന് കാരണക്കാരി ഇവള് തന്നെയാണ് ഇവനെ ഓരോരുത്തരുമാണ് കാരണക്കാരി ഞാനല്ല പ്യോർ അല്ലയോ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള പണ്ട് മുതലേ നിന്റെ ഒരു പ്ലാനാണ് നിന്റെ ഒരു ആഗ്രഹമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ ബാക്കിയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ അവൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ചെയ്യുമായിരുന്നു
പക്ഷെ പ്യുവർ അല്ലേ, ഓർ വെറും ഒരു രാത്രി കൊണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കോൺവെർസേഷൻ. രാത്രി അവള് ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞു ഇത് കുറച്ച് പേരുകളുണ്ട്, നീ ഒന്ന് ഇതിലെ ഏതെങ്കിലും സെലക്ട് ചെയ്യും. ഞാൻ എന്തിനു, ഞാൻ നാളെ ഒരു ബിസിനസ് ബിസിനസ് അല്ല ഒരു ജ്വല്ലറി. ഞാൻ അപ്പൊ ജ്വല്ലറി അതൊക്കെ സെറ്റ് ചെയ്യും. ഞാൻ എടി ഇങ്ങനെയാണോ ബിസിനസ്, എടി ഇങ്ങനെ ഇനി ഞാൻ ചെയ്യുന്നുള്ളു, ഇനി ഞാൻ വേറെ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഓവർ നൈറ്റ് ഉണ്ടായ ഒരു 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 കാര്യം. ആദ്യം ഞാനും അനിയനും കൂടി ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ടെല്ലാം ഒരു ഒരു ക്ലോതിങ് സസ്റ്റൈനബിൾ ക്ലോതിങ് വെയർ ലൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് തുടങ്ങി പ്ലാൻ ചെയ്ത് നമ്മൾ യൂണിറ്റ് ട്രയൽ റൺ വരെ നടത്തിയപ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിന് കുറച്ചുകൂടിയും ഫുൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അവനും തമ്മിൽ അടിയായി ലാസ്റ്റ്, ഈ ഡിസൈൻ വേണോ ആ ഡിസൈൻ വേണോ. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കത് പറ്റില്ല. അത് അത് പക്ഷെ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്ത് മേ ബി ആ ഒരു മിസ്റ്റേക്കിൽ നിന്നായിരിക്കും ഞാൻ എനിക്ക് പഠിക്കാനും പറ്റിയത്. അപ്പം എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് തോന്നി എന്നാൽ ഇത് ചെയ്യാം. അങ്ങനെ ഓണായിട്ട് പ്ലാൻ ചെയ്ത് കാരണം ഞാനെല്ലാം എന്ത് ഡിസൈഡ് അപ്പം ഡിസൈഡ് ചെയ്തേലേ നടക്കുള്ളൂ, അല്ലാതെ ഒരു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണെങ്കിലും നടക്കില്ല. അന്ന് ഇങ്ങനെ പാൻ ഇന്ത്യ ലെവലിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്, കേരളത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യുക? എല്ലാം വേറെ ജ്വല്ലറീൻ്റെ ഡിസൈൻസ് ഒക്കെ നമ്മൾ എന്താണെങ്കിലും ഗോൾഡ് ജ്വല്ലറി ആണെങ്കിലും അതൊക്കെ നമ്മളൊരു ഇങ്ങനെ അത് ഞാൻ സ്റ്റുഡിയോ തുടങ്ങുന്നതിന് മുന്നേ മുതൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതല്ലാതെ നമ്മൾ സോഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രൈഡ്സിന് കസ്റ്റം മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിഥിങ്. ഇത് പിന്നെ ഇൻഹൗസ് ഡിസൈൻസ് ഉണ്ട്, അതെല്ലാം വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരു ബിസിനസ്സിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ വലുതാക്കി വലുതാക്കി ഓരോരോ സ്ഥലങ്ങളിൽ അതിൻ്റെ ബ്രാൻഡുകളായി ബ്രാൻഡുകളായി തുടങ്ങണമെന്നാണ്. എനിക്ക് അങ്ങനെ വല്ല പ്ലാൻസ് ഉണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പണി ആലോചിക്കുമ്പോൾ മടിയാവുന്നല്ലോ. എന്നിട്ട് ഒരു ദിവസം ദുബായിലും യു എസ് എയിലും അമേരിക്ക യു എസ് എ ലണ്ടനിലും ഒക്കെ നിന്റെ ബ്രാൻഡ് തുടങ്ങി നീ ഇങ്ങനെ അതൊക്കെ കാണാൻ പറ്റട്ടെ അല്ലേ? അതൊക്കെ തന്നെയല്ലേ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾ, ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ വേണം ഇനി എനിക്ക്. ബിക്കോസ് വാട്ട് എൽസ് ഡു ഐ ആസ്ക് എ പേഴ്സൺ ഹൂം ഐ നോ എവറിഥിങ് അബൌട്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവസരം ഞാൻ തന്നു, അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളും ഞാൻ എടുത്തു. അപ്പൊ അതിനകത്ത് നിന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ ഒന്നും നോക്കാതെ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് നോട്ട് ചെയ്തത്. ഓക്കെ, അതിൽ ആദ്യമായി ഞാൻ നമ്മുടെ സുഹൃത്തായ വിവേക് രഞ്ജിത്തിന്റെ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. വിവേക് ചോദിച്ചറിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തേ. എന്ത് ചെയ്യണം, ഇത് ചോദിക്കണം, ചോദിക്കണം എന്ന് മാത്രമല്ല അവന്റെ പേരും കൂടെ പറഞ്ഞ് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വിവേക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒറ്റ ഇരിപ്പിന് എത്ര കുപ്പി തീർക്കും? നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് അടിച്ചപ്പോഴുള്ള അതേ കുപ്പി എനിക്ക് ഇപ്പഴും തീർക്കാൻ പറ്റും. ചാത്തി കുപ്പി വെച്ചിട്ട് സംസാരിച്ചാൽ മതി. ഇനി മേല ഭാവനയോട് അസൂയ തോന്നിയ എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്? ആക്ച്വലി ഭാവനയെ നേരിട്ട് അറിയുന്നവരെ അസൂയ തോന്നിയ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ വി ഗോട്ട് ക്ലോസ് ടു ഹർ ആൻഡ് സിൻസ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഒരു അസൂയ ഇല്ലാന്ന് മാത്രമല്ല ചില സമയത്ത് തലക്കിട്ട് ഒരു പൊട്ടു കൊടുക്കാൻ. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതിൽ എന്താ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. നെക്സ്റ്റ്, ഇന്നിപ്പോ എവിടെയെങ്കിലും ഒക്കെ അത്യാവശ്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിനക്ക് യുനോ യുവർ ബാക്ക് ഓൺലി ആഫ്റ്റർ 2 months സംതിങ് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിനക്ക് റിസ്കി ആണ്? ഇക്കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്, കുഴപ്പമില്ല. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ മാനേജ് ചെയ്യാം. അത് മാത്രമല്ല, പൊന്നു പോലത്തെ ഒരു കെട്ടിയവനാണ്. അതായത് ഇവള് എന്ത് ചെയ്തിട്ടാണ് ഇത്ര നല്ലൊരാൾ കിട്ടിയത് എനിക്കറിയില്ല. കണ്ടുപിടിക്കണം. നിത്തൻ എന്താണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണമെന്നുണ്ട്. അപ്പൊ നിത്തൻ ഇസ് ആക്ച്വലി an aspiring film director. അതായത് ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ നിത്തിൻ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് ഡയറക്ടർ കാർഡിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ മോർ അബൌട്ട് നിത്തിൻ, നിത്തിൻ എങ്ങനെയാണ് നിത്തിനായിട്ട് പരിചയമുള്ളത്? ഓക്കെ, നീ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒരുപാട് നല്ല നാഷണൽ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ആഡ്സും ചെയ്തിട്ടുണ്ട്. എങ്ങനെ കണ്ടെന്ന് വെച്ചാൽ അയാൾ ഞാനല്ലേ ഡയറക്ടോറിയൽ ടീമിൽ ഉണ്ടായിരുന്നു.
അപ്പം മുതൽ എനിക്കറിയാവുന്നത് മുതൽ ഇവൾക്കും അറിയാം. അത് മാത്രല്ല, നമ്മള് ഈ വേൾഡ് എത്ര ചെറുതാണെന്നുള്ളതും കൂടെയാണ്. കാരണം നിത്തിനെ ഞാന് പരിചയപ്പെടുന്ന ആ ദിവസം ഇൻ നോ ടൈം എന്റെ എനിക്ക് നിത്തിൻ വഴി കുറെ ലിങ്ക്സ് ഉണ്ടായിരുന്നു. നിത്തിൻ ആക്ച്വലി നീലേശ്വരക്കാരനാണ്, നിത്തിന്റെ അമ്മ ഇസ് ഫ്രം നീലേശ്വരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒത്തിരി കോമൺ റിലേറ്റീവ്സ് ആണ്. പിന്നെ നിത്തിൻ റേസ്ഡ് ഇൻ ദുബായ് ആണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഹൈലൈറ്റ് എന്തായിരുന്നു പറയാം, ഞങ്ങൾ ഈ അടുത്ത് ദുബായിൽ ഒരു കുറച്ചൊരു 3-4 വർഷം മുമ്പ് താമസം മാറിയിട്ടൊരു എന്നിട്ട് ഞങ്ങൾ എപ്പോഴും അതിലേ കൂടെ മേലെയും താഴേക്ക് കൂടി പോകുമ്പം ഈ അതിന് ബോർഡിൽ ഓരോ കമ്പനിയുടെ പേരൊക്കെ കാണുമ്പോൾ ഒരു കമ്പനിയുടെ പേരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷെ കറക്റ്റ് 2 years later ആ ഒരു ഫ്ലാറ്റിൽ ആ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെയാണ് എന്നുവെച്ചാൽ ഹിസ് സൺ ആണ് മൃദുസ് ഹസ്ബൻഡ് എന്നുള്ളൊരു ലിങ്കും കൂടെ വന്നു. അതായത് എവിടെ നോക്കിയാലും എനിക്ക് നിത്തിൻ അറിയാമല്ല, എല്ലാ നിത്തിന്റെ മുമ്പിൽ എന്റെ ജീവിതത്തിൽ വന്നത് ഇവള് വഴിയാണെന്നേ ഉള്ളൂ. പക്ഷെ അതുവരെ ഇല്ലായിരുന്നെങ്കിൽ പോലും ഹി വാസ് ഓൾവേസ് ദേർ അറൗണ്ട്. വേൾഡ് ഇസ് സോ സ്മോൾ. പിന്നെ മൃദുസ് ഫേവറേറ്റ് പെയിന്റിംഗ്, ഹാ ഇവളൊരു ആഭാര കലാകാരിയാണ് എന്നുള്ളത് ലോക്ക്ഡൌൺ ആയപ്പോഴാണ് സ്ത്രീനെ വരച്ചപ്പോ എല്ലാവരും നല്ലതാ നല്ലതാ. അപ്പൊ ഞാനിങ്ങനെ ഞാൻ തന്നെ നോക്കി നല്ലതാണോ ആദ്യം വരച്ച മൂക്കുത്തിയുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ നല്ലാന്ന് പറയുമ്പോ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ആഗ്രഹം വരും. പിന്നെ ട്രയൽ ആൻഡ് എറർ ട്രയൽ. അത് വരച്ചയില് എനിക്ക് കുഴപ്പമില്ല, ആൾക്കാരെ കാണിക്കാമെന്ന് തോന്നിയത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫ്ലോപ്പായി കുറയുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ചോദിച്ച ഒരു കുട്ടി രേഷ്മ, വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് യു ഹാവ് കെപ്റ്റ് എ സീക്രട്ട് ഫ്രം ശില്പ? കൊറേ ആലോചിക്കണമല്ലോ. ക്യാമറ ഓഫ് ചെയ്താലും എനിക്ക് ഉത്തരം അറിയണം. എന്താടേ എനിക്ക് അറിയില്ല, പറയാൻ മറന്നു എന്തെങ്കിലും പറ എന്നോട്. ഓക്കെ ഞാനൊരു ക്ലൂ പറയാം. ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ അത് നീ ഞാനെങ്ങനെ സന്തോഷിക്കണ്ട എന്ന് കരുതി നീ പറഞ്ഞില്ല എന്നാ അത് പറഞ്ഞത് അവസരമാണ് നീ പറഞ്ഞൊരു കഷ്ടമായിരിക്കും ഓർമ്മ വരണ്ടേ. ആക്ച്വലി എനിക്കും തോന്നുന്നില്ല, കാരണം അടുത്ത് എന്തെങ്കിലും അത്രയും എന്റെ ഡാർക്ക് സീക്രട്സ് ഒക്കെ ഓവർ നൈറ്റ് പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ഓഡിയോനോട് അതേ ഇന്നലെ ഉണ്ടല്ലോ അങ്ങനെ ആയിരിക്കുന്നു എനിക്ക്. ആക്ച്വലി അവള് അഥവാ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഏതെങ്കിലും ഒരു സമയം അവളുടെ വായി തന്നെ പുറത്ത് വരാറുണ്ട് യൂഷ്വലി. അന്നത്തെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആക്ച്വലി അവള് 4 വർഷത്തിന് ശേഷം പറഞ്ഞൊരു കാര്യം ഈ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു. അതെന്തായിരുന്നു? പക്ഷെ അങ്ങനെ നമ്മള് ഫിസിക്കലായിട്ട് എന്തെങ്കിലും പോയി ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല എനിക്ക് ഓർമ്മയില്ല. പറ്റിച്ചിട്ടുണ്ടോ എനിക്കറിയാം പാടില്ല. പക്ഷെ സമയം കിട്ടുമ്പം അങ്ങനെയല്ല. മൃദു പണ്ട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉടായ്പ് ഒരു സ്മൈലി എന്നിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. മൃദു ആക്ച്വലി ഉടായ്പന്റെ ഉസ്താദാണ് കേട്ടോ. അതായത് ഞാൻ ഇവളെ അറിഞ്ഞപ്പോ മുതൽ ഇവള് അത് 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 ഒരുപാട് ഞാൻ ഇവള് അത് അത് അതിൽ ഇവള് എന്ത് PhD അത് ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാം. കാരണം അമ്മാതിരിയാണ്. പക്ഷെ എല്ലാം പൊക്കും അതാണ്. അയ്യോ പൊക്കാനും അറിയാം നിക്കാനും അറിയില്ല. പക്ഷെ പൊക്കുന്ന മാത്രല്ല, ഏത് സമയത്തും ഇവളെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ആന്റി റേഞ്ചാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നോ ഇന്നലെയോ തടയാറില്ല. ജനിച്ചപ്പം മുതൽ ഉണ്ടെന്ന് ആന്റിയുടെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നമ്മൾക്ക് മനസ്സിലാവും. പക്ഷെ എന്താണെന്നറിയോ, പൊക്കുന്നതൊക്കെ ചെയ്യാത്ത കാര്യത്തിനായിരിക്കും. ചെയ്ത കാര്യങ്ങൾ ഒന്നിനും പൊക്കില്ല. ലാസ്റ്റ് ചെയ്യാത്ത ഏതോ കാര്യത്തിൽ. ഓക്കെ ഒരു കാര്യം പറ എന്തേ, ഡിഡ് മൃദുല ചേച്ചി ചേഞ്ച് ഹർ നെയിം ഡ്യൂറിംഗ്? ഇല്ല.
നമ്മളെല്ലാരും ശരിക്കുള്ള പേര് വെച്ചിട്ടാണ്. മംഗളശ്ശേരി ചില കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമയിൽ അശ്വതി ഭാവന. ഓക്കെ നെക്സ്റ്റ്. മൃദു ഐ മേക്കപ്പ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാമിന് ഐ വോണ്ട് ടു ഓ യെസ് ഹിയർ കംസ് ദി ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഓക്കെ I want asked by Dipa, okay? I want to know why you guys were late for Bhavana's wedding. നിനക്ക് ഓർമ്മയുണ്ടോ? വൈ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, എനിക്ക് വളരെ നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ ഇത് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് തല്ലി കിട്ടും, ഭാവനയുടെ കയ്യിന്നല്ല വേറെ ചില. അപ്പം ഓക്കെ ആക്ച്വലി അതൊരു ഡെലിബറേറ്റ്ലി ലേറ്റ് ആയ ഒരു സംഭവമല്ല. പിന്നെ കുറച്ചൊക്കെ നമുക്ക് കൊച്ചി ട്രാഫിക്കിലും അത് ഇടാം. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു, നമ്മളുടെ വിചാരത്തിൽ ഒരു 5 മിനിറ്റ് അപ്പുറത്തായിരുന്നു ഓഡിറ്റോറിയം. പക്ഷെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു 35 മിനിറ്റ് ആയിരുന്നു അപ്പുറത്ത്. അതായിരുന്നു വൺ ഓഫ് ദ റീസൺസ്. പ്ലസ് ആദ്യം അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു, പിന്നെ അത് പറ്റിയില്ല, ഇങ്ങനെ വന്ന്, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ആ തൃശ്ശൂര് ഫുൾ റൗണ്ടിൽ, കല്യാണം അവിടെ നടക്കുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ ചിലവർ റെഡിയാകാൻ വൈകിയെന്നൊക്കെ. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാവരും രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്നു, നമ്മൾ റെഡിയാവാൻ തുടങ്ങുന്നു. ബിക്കോസ് ചിലവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ട് സെയിം ലൈക്ക് നമ്മൾക്ക് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ കോമൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരാളെ തീർത്തിട്ട് മറ്റേ ആളെന്നുള്ള, പക്ഷെ ഞാൻ എന്റെ സ്വന്തം മേക്കപ്പ് ആയിരുന്നു. അത് മാത്രല്ല, മുലപ്പാൽ കുടിക്കുന്ന ഒരു കുട്ടി വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ ഓൺ ടൈം ആയിരുന്നു എന്നൊക്കെ. അപ്പം അതെന്റെ അമ്മയും സിസ്റ്ററും ഒക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു കാര്യത്തിന് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു അന്ന്. പക്ഷെ റെഡി ആവുന്ന കാര്യത്തില് നമ്മൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞ താലികെട്ട് കഴിഞ്ഞു എന്ന്. പക്ഷെ മണ്ഡപത്തിൽ നിന്ന് പെണ്ണ് ഞങ്ങളെ വിളിച്ച് പറയുകയാണ്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വൈകുന്നേരം റിസപ്ഷൻ വന്നു മതി. അതായിരുന്നു ഉണ്ടായത്. നമ്മള് 3 ഡേയ്സ് നേരത്തെ തന്നെ എത്തിയിരുന്നു വെന്യൂല്. നമ്മള് മെഹന്തി മറ്റേ ഹൽദി എല്ലാ ഫംഗ്ഷനും നമ്മള് നൈറ്റ് ഒരുപാട് സമയം എല്ലാം ബ്രൈഡൽ ഷവർ എല്ലാം ഉണ്ടായിരുന്നു. അത് ആ ടോൺ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ, മണ്ഡപത്തിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ച് പറയുന്നേ. അതായത് അവിടുന്ന് ഓൺ സ്റ്റേജ് വിളിച്ചിട്ട് പറയണ, ഇനി നിങ്ങൾ ആരും വരണ്ട, വൈകുന്നേരം റിസപ്ഷനിലോട്ട് വന്നാ മതി. വേണമെങ്കിൽ വേണമെങ്കിൽ അത് കൊണ്ടത് എനിക്ക് ഇവിടെയാണ്. കാരണം ഈ ഓൺലൈൻ ട്രോളും നെഗറ്റീവും കംപ്ലീറ്റ്ലി ഇവളായിരുന്നു വൈറലായതെങ്കിലും കരഞ്ഞത് ഞാനാണ്. സ്റ്റേജിന്റെ ബാക്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാനൊക്കെ വട്ടാണോ എന്തിനാ ഇങ്ങനെ കരയുന്നത്, അവന് റൂമിൽ ഇട്ടത് കിട്ടിയിരുന്നു എനിക്ക്, ഇതാണ് ചെയ്യാത്ത കുറ്റത്തിന് എനിക്കാണ്. ഇവർക്ക് എല്ലാവർക്കും സ്റ്റേജിൽ പോയിട്ട് ഭാവിച്ചിനെ ഹായ് ഹലോ പറഞ്ഞിട്ട് ഹഗ് ചെയ്യ, നമ്മള് ലേറ്റ് ആയിട്ടാ വന്നെ മടി. എന്നിട്ട് ഇവര് എന്നെ ഉന്തി തള്ളി വിട്ടു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ ഞാനൊരു ഭാവിച്ചില്ല പറയാലോ എന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച തള്ളി, ഓക്കെ ഇത്രയും പേര് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ ആ സമയത്ത് എന്താ നമ്മുടെ ഫ്രണ്ട് ഇച്ചിരി വൈകിപ്പോയി, അതിപ്പോ മേക്കപ്പ് ചെയ്യാൻ നമ്മള് അടുത്ത പ്ലാൻസ് ഇട്ടോണ്ടിരിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കില്ലല്ലോ. പക്ഷേ ഇത് പറഞ്ഞ സത്യം, എനിക്കൊന്നും ധൈര്യം ഇല്ലായിരുന്നു, ഞാൻ അതുകൊണ്ട് ഇവളെ വിട്ടു, എല്ലാരും വിട്ടു, നീ പൊടി ആദ്യം നീ പൊടി എന്ന് പറഞ്ഞിട്ട്. അവള് കയറിയത് ഒരു 100 ക്യാമറ എവിടെ നിന്ന് ഉണ്ടായിരുന്നു അറിയില്ല, അത് ഇവളും കണ്ടില്ല ഞങ്ങൾ ആരും കണ്ടില്ല. കറക്റ്റ് ആയിട്ട് ഭാവിച്ചു വേണ്ട പറഞ്ഞ സാധനം കല്യാണത്തിന് പോയ മൃദുലാമുരളിക്ക് എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ അവസ്ഥ അന്ന് എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 5 വർഷം. പക്ഷെ ആ നിമിഷം എനിക്ക് വിഷമം വന്നിട്ടാണ്, ബിക്കോസ് ഐ കുഡൻ ബി ദർ. ആ ഒരു മൊമെന്റ് ലേറ്റ് ആയി പോയി എന്നുള്ള ആ വിഷമം, പ്ലസ് മണ്ഡപത്തിൽ നിന്ന് ഒരു ബ്രൈഡിന് ഇത്രയും ദേഷ്യം വരുന്നത് നമ്മളെ കാരണമാണോ എന്നുള്ള തോന്നലും ഒക്കെ എനിക്ക് കരച്ചിൽ വന്നു. പക്ഷെ ഇവള് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഏൽക്കില്ല. അപ്പൊ തന്നെ പിന്നെ നമ്മളത് മാനേജ് ചെയ്തു, ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്ന നെഗറ്റീവ് കമന്റ്സും ട്രോളിൽ വന്നപ്പോഴേ ഇതൊക്കെ വന്നു നമ്മളൊക്കെ അറിയുന്നത്. ആ ശരിക്കും പിന്നെ നമ്മൾ അതിനുശേഷമുള്ള നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ബിക്കോസ് അത് ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബാക്ക് റൂമിൽ പോയപ്പം നമ്മളവിടുന്ന് പാട്ടും ബഹളവും അന്താക്ഷരി എന്തൊക്കെയോ ആയിരുന്നു. പിന്നെ ഭാവിച്ച ശേഷം ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ടും വിവാ ഹാവിംഗ് ഫൺ ടുഗദർ, അതൊരു സെക്കൻഡിലുള്ള ഒരു ഇനിഷ്യൽ റിയാക്ഷൻ ആയിരുന്നു. നമ്മളെല്ലാരും കൂടി ഇരുന്നപ്പം ഫുൾ അഴിക്കാൻ മുടിയെല്ലാം അഴിച്ചിട്ട് നമ്മളെ റൂമിൽ വന്ന് വർക്കുന്നില്ലേ,
എടീ ഇങ്ങനൊക്കെ ന്യൂസ് വന്നു അപ്പൊ സോറി അപ്പൊ ഞാൻ പറഞ്ഞു സോറി പറഞ്ഞ അപ്പൊ എന്റെ കാലിൽ സത്യം 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 അപ്പൊ ഇറ്റ്സ് ലൈക്ക് ആ അപ്പൊ ഇപ്പം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കാണല്ലോ അതൊക്കെ നമ്മളെല്ലാം ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അത് മാത്രമാണ് അതിനെയാണ് ഇവര് കുട്ടി മൃദുല ഓക്കെ ഞാൻ പറയണല്ലേ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഷീ ഈസ് വെരി 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 ഞാൻ അങ്ങനെ പറയാറില്ല ഇവിടെ മുമ്പിൽ വെച്ച് പക്ഷേ വെരി ജെനുവിൻ വെരി സിൻസിയർ വെരി ജെനുവിൻ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോയി എന്തും അവൾ കൊണ്ടുവരും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവളുടെ എനിക്കൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ഇവൾ അങ്ങനെയല്ല ഇവൾ എങ്ങനെയെങ്കിലും അത് വേറൊന്നും കൺസിഡർ ചെയ്ത് അവളത് ചെയ്യും അത് അവളുടെ ബെസ്റ്റ് ക്വാളിറ്റി വേർസ്റ്റ് ക്വാളിറ്റി അയ്യോ ഇതിൽ നിന്ന് ഏത് പറയുന്ന വേർസ്റ്റ് ക്വാളിറ്റി എടി നിന്റെ ഏത് വേർസ്റ്റ് ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത് എനിക്ക് വേഴ്സ് ക്വാളിറ്റി എനിക്ക് ഇവളുടെ ഇഷ്ടമില്ലാത്ത ക്യാരക്ടറും ചിലപ്പോൾ അതാണ് തോന്നുന്നു വിച്ച് അവള് ഭയങ്കരമായിട്ട് എല്ലാവരും ട്രസ്റ്റ് ചെയ്യും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഒരാളെ കണ്ട് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുത്ത് അവസാനം ഇവർക്ക് തന്നെ വലിയ രീതിയിൽ പണി കിട്ടുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവൾക്ക് കുറച്ചുകൂടി അധികം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എന്നിട്ട് പഠിക്കുന്നില്ല അപ്പം ആ ഒരു കാര്യം ഞാനിപ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടൊക്കെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചും ഡീൽ ചെയ്യാനൊക്കെ ശ്രമിക്കും പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അത് പാവല്ല അവരുടെ രീതിയിൽ നിന്ന് ചിന്തിക്കും പക്ഷെ ഇവൾക്ക് എപ്പോഴും പണിയാണ് അത് കാരണം ഇവർക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്തയാണ് ഈ കാര്യം പറഞ്ഞത് കാരണം മറ്റ് ഒരുപാട് പേര് ഇവൾ നന്നാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ആ പേരും പറഞ്ഞ് ഇവർക്ക് കുറെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റിയാണ് യുവർ ഫസ്റ്റ് മീറ്റിംഗ് ഐ ഡോണ്ട് റിമെമ്പർ വേർ വി മെറ്റ് ഫസ്റ്റ് ടൈം എക്സാക്ട്ലി അത് എവിടെയായിരുന്നു വീട്ടിൽ തന്നെ ബെസ്റ്റ് മെമ്മറി വിത്ത് യു ബെസ്റ്റ് മെമ്മറി വിത്ത് മീ നിന്റെ എന്റെയോ ദുബായ് ദുബായില് നമ്മളുടെ അതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയത് പിന്നെ എന്താടെ പിന്നെ ഷീസ് ബീൻ എ പാർട്ട് ഓഫ് വെരി 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 പേഴ്സണൽ ജേർണി ഓഫ് മൈൻ അപ്പം അതിങ്ങനെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല ആ പ്രോസസ്സിൽ മൊത്തം ഇവളുണ്ടായിരുന്നു അപ്പം എല്ലാം എനിക്ക് ഞാനും ഇവളും മാത്രമായിട്ട് പോണ്ടിച്ചേരിയിൽ സ്റ്റേ ചെയ്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിക്കോസ് മേ ബി ആ ടൈമിൽ ഞാനും ഹസ്ബൻഡും കുട്ടിയും മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് അപ്പം അപ്പോൾ അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വരുമ്പം ഭയങ്കര സ്പെഷ്യലായിരിക്കും അപ്പോൾ ഇവള് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു തന്നിട്ടുണ്ട് പിന്നെ ദുബായിൽ ഒഫ്കോഴ്സ് വീട്ടിലുണ്ടായിരുന്ന ഓരോ സമയം നമ്മൾ അടിച്ചു പൊളിച്ച് ഭയങ്കര എൻജോയ് ചെയ്തു അപ്പോഴാണ് ആദ്യമായിട്ട് ചീത്ത കിട്ടിയതെന്ന് യെസ് ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നിന്നെ യെസ് എപ്പോഴാ ഓ എന്താ ഞാൻ പിന്നെ പറയാം നീ ആദ്യം പറയാം ഇല്ല നീ പറ ഇല്ല നീ അല്ലേ ആദ്യം ഓർത്തത് നീ പറ എന്റെ പക്ഷെ ഇതായിട്ട് ബന്ധം ഉണ്ടല്ലോ എന്നാലും നീ പറ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അതന്നെ പറയുള്ളൂ ഞാൻ ചെവിയിൽ പറയട്ടെ ഫസ്റ്റ് വേണ്ട നീ പറ അല്ല ഫസ്റ്റ് നിന്റെ ചെവിയിൽ പറയട്ടെ അത് തന്നെ ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് മൃദു ആദ്യം ചീത്ത വിളിച്ചത് അത് അവൾ എന്നെ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല ഔട്ട് ഓഫ് കൺസേൺ ഐ യു റെഡി ഫോർ ദിസ് ആ ഒരു പാനിക് സിറ്റുവേഷനിലാണ് അവൾ എന്നെ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ വേറെ ഫ്രണ്ടും അങ്ങനെ ചെയ്തു കോമൾ അപ്പൊ അതുപോലെ ഇവർ രണ്ടാളുമാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് നേരെ മറിച്ച് പക്ഷെ ഭാവന റിയാക്ട് ചെയ്തത് വേറെ സ്റ്റൈലായിരുന്നു ഇവള് റിയാക്ട് ചെയ്തത് വേറെ സ്റ്റൈലായിരുന്നു അപ്പൊ രണ്ട് എക്സ്ട്രീമിലാണ് റിയാക്ട് ചെയ്തത് അപ്പം ഇവൾ എന്നെ അപ്പൊ തന്നെ പറഞ്ഞു അപ്പൊ എനിക്ക് എന്റെ കംപ്ലീറ്റ് ഇതും പോയി അയ്യോ ഞാന് എന്തോ ഒന്ന് സംഭവിച്ചപ്പോ ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അതൊന്നും ഞാൻ ചിന്തിച്ചില്ല ഓക്കെ ആരത്തി ചുരുങ്ങി ഇഫ് യു കുഡ് ഇന്റർവ്യൂ എ ഫേമസ് പേഴ്സൺ ഹൂ കുഡ് ഇറ്റ് ബി എനിക്കറിയാം ഞാൻ ഒരെണ്ണം നിനക്ക് വേണ്ടി പറയട്ടെ ജസ്റ്റിൻ ബാൽഡോൺ നമ്മൾ രണ്ടുപേരുടെയും കോമൺ മാൻ ക്രഷ് ആണ് ജെയിൻ ദ വെർജിൻ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റഫേലിന്റെ വെരി സ്മാർട്ട് ഇന്റലിജന്റ് ഹൗ മെനി സീരിയസ് റിലേഷൻഷിപ്സ് ഹാസ് ഷീ ഹാഡ് ബിഫോർ ബൈ അഫ്രീഷ് സീരിയസ് റിലേഷൻഷിപ്പ് തയ്യൽപ്പുര മൃദുവിന്റെ ആണോ എന്ന് ജോസ് കുറെ പേര് ചോദിക്കുന്നുണ്ട് തയ്യൽപ്പുര എന്റെ അമ്മ സ്റ്റാർട്ട് ചെയ്താൽ എന്തെങ്കിലും പറഞ്ഞു എന്നാൽ പോയി അമ്മയുടെ അമ്മക്കെ ഫോട്ടോസ് കണ്ടിട്ട് സദാചാര ആണുങ്ങൾ ആങ്ങളമാർക്ക് എപ്പോഴെങ്കിലും കുരു പൊട്ടിയിട്ടുണ്ടോ ഈ ഫോട്ടോസ് കണ്ടിട്ട് ആണോ ആ പിന്നെ ഡെഫിനറ്റ്ലി
person with whom you would love gossiping? എന്റെ സ്കൂളിൽ ഒരു സെറ്റ് ഉണ്ട്, സ്കൂൾ കോളേജിൽ ഒരു അതെല്ലാം അങ്ങനെ. എന്നാലും ഐ വുഡ് സേ കോളേജിൽ എനിക്ക് മാർത്ത ഹെന്ന കിത്തു എല്ലാരും ഡിഫറെന്റ് ഡിഫറെന്റ് ഇതാണ് എല്ലാരും. ഓക്കേ, ഹാവ് യു ഗൈസ് ടോൾഡ് ലൈ ടു യുവർ പേരന്റ്സ് ആൻഡ് വെന്റ് ഓൺ എ ട്രിപ്പ്? നിഗിയ, no, we didn't go on a trip or something. അല്ലെങ്കിൽ ഫുൾ ടൈം കളഞ്ഞിട്ടുണ്ട്, കളം പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ട്രിപ്പ് പോലെ ഒന്നും പോയിട്ടില്ല. നോ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ലവ് ലവ് ഹർ നോ സ്പിൻ കളക്ഷൻ മാളവിക. താങ്ക് യു. ഓക്കെ, സോ ഇനിയും കുറെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പ്യുവറലോട്ട് വരിക, മാനേജറിനെ ആയിട്ട് ഡീൽ ചെയ്യുക, അതും കഴിഞ്ഞ് ബോസിനെ പരിചയപ്പെടണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുക. ഓക്കെ, അത് ഷഫ്നന്റെ കുറെ ഫാൻസ് ഉണ്ട്, നമ്മളെ രണ്ടുപേരുടെയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും ഷഫ്നയുടെ കാര്യം നിങ്ങളൊക്കെ എന്നൊക്കെ. ഷഫ്ന ഡാൻസിനകത്തില്ലാത്തത് വല്ലാത്ത ഒരു അടിയായി പോയി, ശരിക്കും അടിയായി പോയി. നമ്മുടെ ഡാൻസ് ഒന്നും ആരും കാണുന്നില്ല, എല്ലാരും ഷഫ്നയെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഫ്ന ഷൂട്ടിലാണ് മിക്ക ദിവസം, ഒരു മാസം 22 ദിവസം അവള് ഷൂട്ടിലായിരിക്കും, അപ്പൊ അവൾക്ക് കിട്ടുന്ന കുറച്ച് സമയമൊക്കെ. അവള് രണ്ടു ദിവസം വന്നു, രാത്രി 10:30 വരും, രാവിലെ 6:30 അവള് ഷൂട്ടിന് പോകും. പക്ഷെ ഈ ഇത്രയും സമയം അവൻ അവൾ ഉറങ്ങില്ല, ഭയങ്കര ഹാർഡ് വർക്കിംഗ്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് റീൽസ് എടുക്കുമ്പോ ഇതിനൊക്കെ എനിക്ക് സമയമില്ല, ബാ എനിക്ക് ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് പോകും. ഓ ഓക്കെ, നീമ, ഹൂസ് മൃദുസ് ബെസ്റ്റി, ശില്പ ഡാർലിംഗ് ഓർ ഭാവന? ചൂസ് ഓൺലി വൺ. ചില കാര്യങ്ങൾ ഞാൻ ഇവളോടെ പറയുള്ളൂ, ചില കാര്യങ്ങൾ ലാസ്റ്റ് രണ്ടുപേരോടും വെവ്വേറെ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ രണ്ടുപേരോടും പറയുന്നു. വേറൊരു ഇങ്ങനെ ഇവക്കൊരു സ്വഭാവം ഉണ്ട്, ഇവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നടുത്ത് ഒരു കാര്യം പറയാം, പക്ഷെ നീ ബാച്ചിനോട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണ്, എന്നാ ശരി ഞാൻ പറയില്ല. എന്നിട്ട് ഞാൻ പറയാതെ ഞാൻ ഇതും കേട്ട് ഞാൻ ഇങ്ങനെ അയ്യോ ഈ ഭാരം ഞാൻ ഇങ്ങനെ 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 ഞാൻ നടക്കും. എന്നിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴും ഭാവന മേനോന് ഒരു മെസ്സേജ് ഞാനിവിടെ വെച്ചില്ല. അപ്പൊ അവളെ എല്ലാം എന്റെ അടുത്ത് പറയല്ല എന്ന് പറഞ്ഞത്, അപ്പഴേക്കും അപ്പഴേക്കും ഇവള് മറന്നു പോകും എന്റെ അടുത്ത് പറയണ്ട പറഞ്ഞു, അപ്പഴേക്കും ഓൾറെഡി പറയണം. അങ്ങനെ മൊത്തത്തിൽ ഇവള് വെറും ഫ്രോഡാണ്. ഓ യെസ്, Kavita has asked something very nice, okay? Have you guys started using the menstrual cup after yes. clubhouse discussion? Yes. It is one of the best inventions mankind has ever made. എന്ന് ഞാൻ ഫുൾ ടൈം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കേൾക്കുക, യു മസ്റ്റ് സ്റ്റാർട്ട് യൂസിംഗ്. ആക്ച്വലി എല്ലാവരോടും അവളിപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അഞ്ജു ഹസ് ആസ്ക്, നിങ്ങളെ ഗാംഗിൽ മൃദുല ശരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോട് ആരോടാണ് ആരെയാണ്? നീ സത്യം പറഞ്ഞോ, നീ സത്യം പറഞ്ഞോ. അല്ല എന്റെ സങ്കടം എന്താ പറയാ, കോപ്പിറൈറ്റ് കിട്ടും, അല്ല മ്യൂസിക് ഒക്കെ യൂസ് ചെയ്ത് അതുപോലും പറ്റില്ലല്ലോ എന്റെ ഈ വികാരം പ്രകടിപ്പിക്കാനോ. മൈ ഗോഡ്, പക്ഷെ എനിക്ക് എല്ലാവരും ഒരേപോലെ ഇഷ്ടമാണ് എന്ന് തോന്നി. അതൊന്നല്ല ഇവളങ്ങനെ പറയാനുള്ള മെയിൻ കാരണം, എനിക്ക് തോന്നുന്നു ഇവള് കൂടുതലും തല്ലിപ്പൊളി കാര്യങ്ങളൊക്കെ എനിക്കാണ് അറിയാന്ന് വെച്ചാൽ, മേബി ദാറ്റ്സ് വൈ. സോ എംബാരസിംഗ് മൊമെന്റ് ഇൻ സ്കൂൾ, അവള് സ്കൂളിൽ മുതൽ മാത്രമല്ല വീട്ടിലെ എപ്പോഴും എംബാരസ്മെന്റ് ആണ്. എന്നെ ഇത് നല്ലതാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്നെ താഴ്ത്തിക്കെട്ടാനാണോ ഈ ഇന്റർവ്യൂ? Let me know the breed of her new dog, Neetu. It's a miniature pincher, minpin. It's my birthday gift. Kadu. Kadambari. 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 Kadu. What would you pick? Spontaneity or stability? Spontaneity. Spontaneity. What all things make Mridu Chechi super angry? Gauri has asked. Evalu angry aanu kore kaaryangalundu, nee parna edakkeyade idu ingane enikku ingane chodyam choicha answer kiya arilla, nee parna njan appo input tharam. എന്റെ അടുത്ത് ആൾക്കാർ പറയും മൃദുവിന്റെ ഇന്റർവ്യൂ ആയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു, അതിന്റെ ശബ്ദമില്ല, അതുകൊണ്ട് അവളുടെ വോയിസ് ആണ് ഞാൻ അവളെ വെച്ചോണ്ട്. ഐ തിങ്ക് ഭയങ്കരമായിട്ട് മുഖത്ത് നോക്കി ഫേക്ക് ചെയ്യുന്നത് എനിക്ക് പറ്റില്ല. പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കാനും പറ്റും ആൾക്കാര് എങ്ങനെ ലൈക്ക് റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ, അത് നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന്, ഓക്കെ, ഹൗ ഡിഡ് യു ഗൈസ് മീറ്റ് ആൻഡ് ഡിസൈഡ് ദാറ്റ് യു വുഡ് ബി ദേർ ഫോർ ഈച്ച് അദർ? ഡിസൈഡ് ചെയ്യുന്നതല്ലോ. A question that you would like to ask your fans, if their answer will always be yes. എനിക്ക് ഫാൻസ് ഉണ്ടോ? അപ്പൊ അവര് യെസ് അതേ ഉള്ളൂ എനിക്ക്. Stigma you like to remove everything.
ചെയ്യുന്നുണ്ട്. അവനൊരു ചെറിയ മീഡിയ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ഉണ്ട്. Qualities of Shilpa that has influenced Mridula. Communication ഉള്ള ക്ലാരിറ്റി അത് ഭയങ്കര അടിപൊളിയാണ്. ഒരു സാധനം അനലൈസ് ചെയ്ത് കീറി മുറിച്ച് ഇങ്ങനെ അങ്ങനെ അത് മേ ബി സൈക്കോളജി പഠിച്ചിട്ടുള്ള കൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷേ അതിനകത്ത് ഭയങ്കര ക്ലാരിറ്റിയാണ്. എനിക്ക് ഇവിടെ കുറിച്ച് ഉണ്ടായ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ഇങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഒരു ഇടുമ്പി അല്ല. ആക്ച്വലി എനിക്ക് ഇവൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല എന്നുള്ളത്, ബിക്കോസ് ഇവളുടെ ബ്രദർ ഭയങ്കര ഭയങ്കര ഒരു സ്വീറ്റ് വർത്താനൊക്കെ ഉള്ള ഒരു ഇനിഷ്യലി മുമ്പ് എത്ര വർഷം ആ വർഷങ്ങൾക്ക് മുമ്പ് അവൻ അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയത്ത് അവനെ കണ്ടു കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഹീസ് എ വെരി സോഷ്യലി ഫസ്റ്റ് ഡേ തന്നെ അവൻ ഭയങ്കര ഒരു കോസി ആക്കും നമ്മളെ സംസാരിക്കും. പക്ഷെ ഇവളുടെ ഫോട്ടോസ് നിന്നൊക്കെ ഇവള് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ പണ്ടൊക്കെ ഇവള് ഐ നോ ദാറ്റ് ഷീ ഈസ് വെരി ഫൺ ആൻഡ് ക്രേസി അതൊക്കെ എനിക്കറിയാം, കാരണം ഇവ കോളേജ് സമയത്ത് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആ സമയത്ത് ഹൈസ്കൂൾ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവള് ഫേസ്ബുക്കിൽ വിവ ഫ്രണ്ട്സ് സിൻസ് ലോങ് ടൈം. അപ്പം ആ സമയത്തൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്നെ പോലെയല്ല കുറച്ച് ഫൺ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ. വേർ ഇസ് മൃദു ഫ്രോം? നിഷ. നിഷാന്ത്. കൊച്ചി. കൊച്ചിയിൽ ജനിച്ചു വളർന്നു, പക്ഷെ അമ്മ ഒറ്റപ്പാലും അച്ഛൻ കോഴിക്കോട്. അപ്പം അങ്ങനെ ഒരുപാട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഫിൽട്ടർ ചെയ്ത കുറേ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്, നമ്മളെല്ലാവരുമായിട്ടുള്ളത് എങ്ങനെ മീറ്റ് ചെയ്തു, എങ്ങനെ ഇങ്ങനെ കമ്പനിയായി എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ പതിയെ 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 ഓരോന്നോരോന്നായിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുതരും. അപ്പം മീൻ വൈൽ വി ഹോപ്പ് യു എൻജോയ് യുവർ സ്റ്റോറീസ്. ബാലം അയ്യോ എൻ്റെ ശബ്ദമൊക്കെ പോയേ. യുവർ സ്റ്റോറീസ് ശിൽപ ബാല ഫീച്ചറിങ് അപ്പോ ഇന്നത്തെ എപ്പിസോഡില് നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിൽട്ടർ ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മാക്സിമം. പിന്നെ അല്ല കഴിയാത്തവർ ഒരുപാട് സിമിലർ ക്വസ്റ്റ്യൻസ് ഉള്ളതൊക്കെ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ ഓരോ ഇത്രയും വർഷമായിട്ട് ഇവളുടെ ഫ്രണ്ട് ആണെങ്കിലും ഓരോ വർഷവും നമ്മുടെ റിലേഷൻഷിപ്പ് ഹാസ് ഓൺലി ഗോട്ട് ബെറ്റർ വിത്ത് ഏജ് വിത്ത് മെച്യൂറിറ്റി. ഒരുപാട് കാര്യങ്ങളിൽ വി ഹാവ് ഇവോൾവ്ഡ്. അപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് വഴിയും അതേപോലെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. അപ്പം മൃദു എൻ്റെ YTSB സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് എന്താ പറയാം? അവള് ഇത്രയും പെട്ടെന്ന് അവള് ചാനൽ തുടങ്ങിയപ്പോ അവള് ഇത്രയും പെട്ടെന്ന് ഈ കമ്പനി പൂട്ടിപ്പോട്ടെ എന്നൊക്കെ എന്തോന്നിടേ ഞാൻ ഉദ്ദേശിച്ച എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് വായിൽ കൂടെ വരുന്നില്ല, കാരണം ബിക്കോസ് എന്റെ ശബ്ദം പോയിരിക്കല്ലേ. അവളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവൾക്ക് കൊടുത്ത എല്ലാ സപ്പോർട്ടും എല്ലാം ഓൾ ത്രൂ ഔട്ട് വേണം. സി ഷി ഹാസ് സോ മെനി ഐഡിയാസ് ലൈക് കണ്ടന്റ് വൈസ് അത് ചെയ്യണം ഇത് ചെയ്യണം, പക്ഷെ ഇറ്റ് ഓൾ ലൈസ് ഇൻ യുവർ ഹാൻഡ്സ് ആസ് വെൽ. കാരണം നിങ്ങൾക്ക് സി ഞാൻ ഒന്നിനെ അത് ഓക്കെ ഒരു ഒരു യൂട്യൂബറുടെ പേഴ്സണൽ ലൈഫിൽ അറിയുന്നതും മറ്റേത് അതെല്ലാം ആഗ്രഹം, അതൊന്നും തെറ്റാണെന്നോ അത് മോശമാണോന്നല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ അതിൽ നിന്ന് അവരുടെ ചിന്താഗതിയിൽ ക്രിയേറ്റീവായിട്ട് ഉണ്ടാവുന്ന കുറേ കണ്ടന്റ് തരണം എന്നും ഈ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ആഗ്രഹം ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളവളാണ് ശില്പ. അപ്പം അതും കൂടി she should have that confidence to come up with that. Karam nam adu avala athrayum kashtapettu input eduthu hard work cheythu varumbo adu ningalum koodi accept cheyidala avalku cheyan pattullo. So since I know she has so many ideas adu endanengilum cheyanayittu avalku pattatte ningalde ellavarude support undavallatte ennu njan പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു എന്താ പറയാ. Thank you so much, we had a great time, I hope you too did. Thank you Dean. Okay, nanni. Bye.